നഴ്സിംഗ് നേരസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കേരളത്തിൽ ബി എസ് എൻ നഴ്സിംഗ് പഠിക്കുവാനായിട്ട് എത്രയാണ് ഗവൺമെന്റ് പറഞ്ഞിരിക്കുന്ന ഫീസ്. നിരവധി കുട്ടികൾ പറയുന്ന ഒരു കാര്യമാണ്, ഗവൺമെന്റ് തലത്തിൽ ഈ പറയുന്ന എൽ ബി എസ് ആയിക്കോട്ടെ, മാനേജ്മെന്റ് സീറ്റ് ആയിക്കോട്ടെ, എങ്ങനെയാണ് ഗവൺമെന്റ് പ്രിസ്ക്രൈബ്ഡ് ചെയ്തിരിക്കുന്ന ഫീസുകൾ കാര്യങ്ങൾ എന്നുള്ളത്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആണ്. അപ്പൊ അവസാനം വരെ കാണുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ ഇതിനകത്ത് ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഗവൺമെന്റ് തലത്തിൽ, അതായത് ഗവൺമെന്റ് പ്യുവർ ആയിട്ടുള്ള ഗവൺമെന്റ് നഴ്സിംഗ് കോളേജുകളിലേക്ക് നോക്കുമ്പോൾ അവിടെ 23,000 രൂപയാണ് ട്യൂഷൻ ഫീസ് ആയിട്ട് നൽകേണ്ടതായിട്ട് വരിക. ബാക്കി വരുന്ന ബുക്സോ യൂണിഫോമോ അങ്ങനെ ഏതാനും ചില ഫീസസ് ഉണ്ടാവും, അതെല്ലാം കൂടെ ചേർത്തിട്ടാണെന്നുണ്ടെങ്കിലും ഏകദേശം ഒരു 40,000 രൂപയോളമാണ് ഫീസുകളായിട്ട് വരിക. കൂടാതെ ഹോസ്റ്റലിന്റെ എക്സ്ട്രാ ഫീസുകളും വരുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് ഏകദേശം ഗവൺമെന്റ് തലത്തിൽ വരുന്ന, അല്ലെങ്കിൽ ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിൽ വരുന്ന ഫീസിന്റെ ഘടന. പക്ഷെ പ്രൈവറ്റ് കോളേജുകളിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്കറിയാം മാനേജ്മെന്റ് സീറ്റുമുണ്ട്, എൽ ബി എസ് സീറ്റുമുണ്ട്. അപ്പോൾ രണ്ട് രീതിയിൽ നമ്മൾ അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാലും ഒരേ ഫീസാണ് നൽകേണ്ടതായിട്ട് വരിക. അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ ഈ പ്രോസ്പെക്ടസിലെല്ലാം വിശദീകരിച്ചിട്ടുണ്ട്. പക്ഷെ നിരവധി കുട്ടികളാണ് പറയുന്നത് പല കോളേജുകളിൽ ചെയ്തും അമിതമായിട്ട് ഫീസ് ഈടാക്കുന്നുണ്ട്, ഇത്രയും കൂടുതലായിട്ട് ഫീസുകൾ ഈടാക്കുന്നുണ്ടെന്നുള്ളതെല്ലാം അവർ സൂചിപ്പിക്കുകയുണ്ടായി. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഏതാനും ചില കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ കേരളത്തിലേക്ക് നോക്കുമ്പോൾ ബി എസ് സി നഴ്സിംഗിന് സെൽഫ് ഫിനാൻസിംഗ് സെക്ടറിൽ, അത് ഗവൺമെന്റ് കൺട്രോൾഡ് ആയിട്ടുള്ള സെൽഫ് ഫിനാൻസിംഗ് ആയിട്ടുള്ള സിമെറ്റ സി പാസ് തുടങ്ങിയവയായാലും സഹകരണ നഴ്സിംഗ് കോളേജുകളായാലും അതുപോലെ തന്നെ പ്രൈവറ്റ് സെക്ടറിലുള്ള മറ്റുള്ള നഴ്സിംഗ് കോളേജുകളാണെങ്കിലും ഒരേ ഫീസാണ് നൽകേണ്ടതായിട്ട് വരിക. ഇപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ട്യൂഷൻ ഫീസ് എന്നതിൽ നമ്മൾ നൽകേണ്ടത് 73,000 രൂപയോളമാണ്, 73,025 രൂപയാണ് നമ്മൾ ട്യൂഷൻ ഫീസ് ആയിട്ട് പ്രതിവർഷം നൽകേണ്ടതായിട്ട് വരിക. അതുപോലെ തന്നെ ഫസ്റ്റ് ഇയറിൽ ഇതിന്റെ കൂട്ടത്തിൽ തന്നെ അഡീഷണൽ ഫീസുകൾ ഉണ്ടാവും. ഫസ്റ്റ് ഇയറിലും സെക്കൻഡ് ഇയറിലും എല്ലാം തന്നെ അഡീഷണൽ ഫീസുകളുണ്ട്. ഫസ്റ്റ് ഇയറിലെ അഡീഷണൽ ഫീസുകൾ നമ്മൾ ഇവിടെ നോക്കുമ്പോൾ 23,300 രൂപയാണ്. അപ്പോൾ അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഡിസ്ക്രിപ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അഡ്മിഷൻ ഫീസ് 1,000 രൂപ, മെഡിക്കൽ ചെക്കപ്പ് 2,000 രൂപ, ക്ലിനിക്കൽ അഫിലിയേഷൻ ഫീ 2,000 രൂപ, റിക്രിയേഷൻ സ്പോർട്സ് ഫീ 3,000 രൂപ, ട്രാൻസ്പോർട്ടേഷൻ ചാർജസ് 7,000, കൺസ്യൂമബിൾ സ്റ്റേഷനറീസ് അത് ഓഫീസ് ഇനത്തിൽ വരുന്നതാണ് 3,000 രൂപ, ലാബ് ആൻഡ് ലൈബ്രറി ഫീ 2,000, എസ് എൻ എ 1 ടൈം 1,500, പി ടി എ 1 ടൈം 1,500, ഐഡന്റിറ്റി കാർഡ് 300 രൂപ. അങ്ങനെ എല്ലാം കൂടെ ചേർക്കുമ്പോൾ 23,300 രൂപയാണ് ഫസ്റ്റ് ഇയറിൽ നമ്മൾ നൽകേണ്ടതായിട്ട് വരിക. അപ്പോൾ ഇതിൽ ഏതാനും ചില ഫീസുകൾ ഫസ്റ്റ് ഇയർ അഡ്മിഷൻ വേളയിൽ നൽകേണ്ടതായതിനാൽ സെക്കൻഡ് ഇയർ മുതൽ ആ ഫീസുകൾ ഉണ്ടാവുകയില്ല. അപ്പോൾ സെക്കൻഡ് ഇയർ മുതൽ 19,300 രൂപയാണ് സെക്കൻഡ് ഇയറിൽ വരുന്ന അഡീഷണൽ ഫീസുകൾ നൽകേണ്ടതായിട്ട് വരിക. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇയറിലെ മെയിൻ വരുന്ന ഈ പറയുന്ന ട്യൂഷൻ ഫീസ്, അഡീഷണൽ ഫീസുകളെല്ലാം നമ്മൾ നോക്കുമ്പോൾ ഏകദേശം 96,325 രൂപയാണ് നൽകേണ്ടതായിട്ട് വരിക. ഇത് കൂടാതെ തന്നെ 10,000 രൂപ കോഷൻ ഡിപ്പോസിറ്റും നൽകേണ്ടതായിട്ടുണ്ട്. അത് റീഫണ്ടബിൾ ആണ്, കോഴ്സ് കഴിഞ്ഞതിന് ശേഷം തിരികെ ലഭിക്കുന്ന ഒരു എമൗണ്ടും ആയിരിക്കും. സെക്കൻഡ് ഇയർ മുതൽ നമ്മൾ നോക്കുമ്പോൾ 92,325 രൂപയാണ് സെക്കൻഡ് ഇയറിലെ ഫീസുകൾ, അതായത് ട്യൂഷൻ ഫീസും അഡീഷണൽ ഫീസുകളും ഉണ്ടാവുക. ഇത് കൂടാതെ തന്നെ നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഹോസ്റ്റൽ ഇനത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഹോസ്റ്റൽ ഇനത്തിൽ ഏകദേശം 72,000 രൂപയാണ് ഒരു വർഷം മാക്സിമം ഒരു കുട്ടിയുടെ അടുത്തു നിന്നും ഈടാക്കാൻ പറ്റുന്ന ഒരു എമൗണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട്, അതായത് 24,000 രൂപയാണ്, അതായത് പ്രതിമാസം 2,000 രൂപയാണ് ഹോസ്റ്റൽ റെന്റ് ഇനത്തിൽ നൽകേണ്ടതായിട്ട് വരിക, അല്ലാതെ അക്കോമഡേഷൻ ആയിട്ട് നൽകേണ്ടതായിട്ട് വരിക. കൂടാതെ തന്നെ മാക്സിമം 4,000 വരെയുള്ള മെസ് ബില്ലും നിങ്ങൾക്ക് ഈടാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ അവിടെ ഇതെല്ലാം കൂടെ നോക്കുമ്പോൾ 72,000 രൂപയാണ് ഒരു വർഷം മാക്സിമം നമ്മൾ ഈ പറയുന്ന മെസ് ബില്ലും അതുപോലെ തന്നെ അക്കോമഡേഷനും നൽകേണ്ടതായിട്ട് വരിക. അപ്പോൾ 72,000 രൂപ 4 വർഷവും നമ്മൾ വെവ്വേറെയായിട്ട് നൽകേണ്ടതായിട്ടുണ്ട്. ഇത് കൂടാതെ ഫസ്റ്റ് ഇയറിൽ നമ്മൾ ഇതിന്റെ കൂട്ടത്തിൽ തന്നെ അഡീഷണൽ ആയിട്ടുള്ള ബാക്കിയുള്ള എക്സ്ട്രാ ഫീസുകൾ ഉണ്ടാവുന്നതാണ്. അത് നമ്മൾ നോക്കുമ്പോൾ ബുക്സോ യൂണിഫോം അതുപോലെ തന്നെ മറ്റുള്ള യൂണിയൻ രജിസ്ട്രേഷൻ ഫീസ്, കാരണം കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസസിന്റെ കേരള സ്റ്റുഡന്റ് യൂണിയൻ പ്രവർത്തിക്കുന്നുണ്ട്, അവയിൽ വേണ്ടുള്ള സെപ്പറേറ്റ് ആയിട്ടുള്ള രജിസ്ട്രേഷൻ ഫീസുകൾ ഉണ്ടാവുന്നതാണ്. അപ്പം അങ്ങനെയുള്ള രജിസ്ട്രേഷൻ ഫീസുകൾ കുട്ടികളുടെ അടുത്തു നിന്നാണ് കളക്ട് ചെയ്യുന്നത്. ഇത് കൂടാതെ തന്നെ യൂണിവേഴ്സിറ്റി രജിസ്ട്രേഷൻ ഫീസ് ഉണ്ടാവുന്നതാണ്. ഫസ്റ്റ് ഇയർ ഏകദേശം 4,500 രൂപയും സെക്കൻഡ് ഇയർ മുതൽ 2,500 രൂപയും വരുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ബാക്കിയുള്ള അഡീഷണൽ ഫീസുകളെല്ലാം വരിക, ഏകദേശം ഒരു 35,000 രൂപയോളം അഡീഷണൽ ഫീസുകൾ വരുന്നതാണ്. അപ്പോൾ ഈ ഇനത്തിലും നമ്മൾ അഡീഷണൽ ഫീസുകൾ നമ്മൾ കോളേജിൽ ഒരു പക്ഷേങ്കിൽ ഫസ്റ്റ് ഇയറിൽ മാത്രം നൽകേണ്ടതായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് ബുക്സ്, യൂണിഫോം, അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി രജിസ്ട്രേഷൻ ഫീസ്, അതുപോലെ തന്നെ യൂണിയന്റെ രജിസ്ട്രേഷൻ ഫീസ്, പിന്നെ അതുകൂടാതെ തന്നെ മറ്റുള്ള മിസ്സിലേനിയസ് ആയിട്ടുള്ള എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ചില കോളേജുകളിലൊക്കെ ഒരു പക്ഷേ ബെഡും മാട്രസും ഉൾപ്പെടെ ഇതിന്റെ അകത്ത് പാക്കേജിൽ നൽകാറുണ്ട്. അപ്പോൾ ഇതിന്റെ കാര്യങ്ങളെല്ലാം നിങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഒരു 25,000 മുതൽ 35,000 രൂപയായിരിക്കും ഈ അഡീഷണൽ ഫീസുകളായിട്ട് ഉണ്ടാവാൻ സാധ്യതയുള്ളത്.
അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ സാധാരണ രീതിയിൽ നമ്മളൊരു കോളേജിൽ അഡ്മിഷൻ വേളയിൽ നൽകേണ്ടതായിട്ട് വരിക. അപ്പോൾ നമ്മൾ ഇതെല്ലാം കൂടെ ആഡ് ചെയ്ത് നോക്കുമ്പോൾ ഏകദേശം 700,000 അറൌണ്ട് ആയിട്ടുള്ള ഒരു ഫീസ് ആയിരിക്കും നമ്മൾ 4 വർഷത്തേക്ക് നമ്മൾ നൽകേണ്ടതായിട്ട് വരിക. അതുപോലെ മറ്റൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, LBS മുഖേന ഫീസ് ഇളവുള്ള കുട്ടികളെ സംബന്ധിച്ച് പ്രത്യേകിച്ച് ഈ ഗ്രാന്റ്സ് ലഭിക്കുന്ന OEC കാറ്റഗറി, SC ST, അതുപോലെ മത്സ്യത്തൊഴിലാളികളുടെ മക്കൾ, അങ്ങനെ ഏതാനും ചില കാറ്റഗറി കുട്ടികളെ സംബന്ധിച്ചെന്ന് പറയുമ്പോൾ അവർക്ക് പല ഇതിലും നല്ല രീതിയിൽ ഫീസ് ഇളവുകൾ ഉണ്ടാവുന്നതാണ്. വളരെ തുച്ഛമായ ഫീസിൽ തന്നെ നിങ്ങൾക്ക് കോളേജിൽ അഡ്മിഷൻ എടുക്കാനും അതുപോലെ തന്നെ കോളേജിൽ പഠിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കുന്നതാണ്. പല കാറ്റഗറിയുടെ അനുസരിച്ച് ട്യൂഷൻ ഫീസ് തരത്തിലും സ്പെഷ്യൽ ഫീസ്, അതുപോലെ തന്നെ എക്സാം ഫീസ്, കൂടാതെ തന്നെ മറ്റുള്ള ഹോസ്റ്റൽ ഫീസിന്റെ ഏതാനും ഒരു പോർഷൻസ് ഒക്കെ നിങ്ങൾക്ക് ഈ പറഞ്ഞ ഈ ഗ്രാന്റ് വഴി ലഭിക്കുന്നതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വലിയൊരു ബാധ്യത ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് നഴ്സിംഗ് പഠനം അല്ലെങ്കിൽ നിങ്ങളുടെ കോഴ്സ്, പ്രൊഫഷണൽ കോഴ്സ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതുമായിരിക്കും. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള വ്യക്തമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക, അത് അനുസരിച്ച് നിങ്ങളുടെ കാര്യങ്ങൾ മൂവ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. പല കോളേജുകളിലും മാനേജ്മെന്റ് സീറ്റിലേക്കൊക്കെ വളരെ ഉയർന്ന ഫീസിൽ ഡൊണേഷൻ മേടിച്ച് അഡ്മിഷൻസ് നൽകുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങൾ കഴിവതും ഡിസ്കറേജ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. കേരളത്തിൽ ഡൊണേഷൻ കൊടുക്കാനായിട്ട് പാടില്ല എന്നുള്ളത് ഒരു ലീഗലി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഡിഫിക്കൽട്ടീസ് നിങ്ങൾക്ക് ഫേസ് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് നല്ല മാർക്കുണ്ട് എങ്കിലും എന്നിട്ട് നിങ്ങൾക്ക് അഡ്മിഷൻസ് നേടാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഹയർ അതോറിറ്റിയെ നിങ്ങൾക്ക് അറിയിക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ LBS മുഖേനയാണെങ്കിലും കുട്ടികൾ അഡ്മിഷൻ എടുക്കുന്ന വേളയിൽ അഡീഷണൽ ആയിട്ടുള്ള ഫീസുകൾ എന്തെങ്കിലും നൽകുന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ പറയുന്ന LBS തന്നെ വിളിച്ച് ഇൻഫോം ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ LBS മുഖേന നിങ്ങൾ അഡ്മിഷൻ എടുക്കുന്ന വേളയിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് അനുഭവപ്പെട്ട് കഴിഞ്ഞാൽ, കൂടുതൽ അമിതമായിട്ടുള്ള ഫീസുകൾ ഈടാക്കുന്നുണ്ടെന്നുള്ളത് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ LBS വിളിച്ച് കോൺടാക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. അങ്ങനെ ഏതെങ്കിലും കോളേജുകൾ നിങ്ങൾ അഡീഷണൽ ഫീസുകൾ നിങ്ങളുടെ കയ്യിൽ നിന്ന് ചാർജ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന്റെ ഡീറ്റെയിൽസ് സഹിതം നിങ്ങൾക്ക് ഈ ഒരു കമന്റിലും രേഖപ്പെടുത്താൻ സാധിക്കുന്നതാണ്. അത് മറ്റുള്ള കുട്ടികൾക്കും അതൊരു ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ മറ്റൊരു അപ്ഡേറ്റുമായി ഉടനെ തന്നെ കാണാം. നന്ദി.